ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി താഅത്ത്. അല്ലാഹുവിന് അവൻ്റെ അടിമകൾ ചെയ്യുന്ന വണക്കങ്ങളാണ് താഅത്തുകൾ. അതിൽ സുന്നത്തായ താഅത്തുകൾ, ഫർളായ താഅത്തുകൾ, ഇബാദത്തുകൾ തന്നെ രണ്ടുമുണ്ട്. പക്ഷേ ആ ഇബാദത്തുകളൊക്കെ സഹിയാകണമെങ്കിൽ ഫർളായ നിസ്കാരം, അതിൻ്റെ എല്ലാ ഫർളുകളും ഷർത്തുകളും സുന്നത്തുകളും ഒക്കെ ഒരുമിച്ച് കൂട്ടി നിസ്കരിക്കണമെങ്കിൽ, അതേപോലെ തന്നെ അതിൻ്റെ ആമുഖമായ ശുദ്ധി വരുത്തൽ, കുളി, ഒളു തുടങ്ങിയ സംഗതികൾ നടത്താമെങ്കിലും അതിനൊക്കെ അറിവ് വേണം. അറിവില്ലാതെ അതൊന്നും ശരിയാവുകയില്ല. പലപ്പോഴും അറിവ് കുറഞ്ഞ കാരണം കൊണ്ട് ശുദ്ധി വരുത്തുമ്പോൾ തന്നെ അശുദ്ധി ഉണ്ടാക്കുകയാണ്. ഉദാഹരണത്തിന് ഒരു സാമ്പിൾ പറയാം. പാൻ്റുകൾ ധരിച്ച ആളുകൾ, പാൻ്റ് ധരിക്കണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ധരിക്കാം. പക്ഷേ പാൻ്റ് ടൈറ്റ് കൂടിയ കാരണം ബാത്റൂമിലൊക്കെ ചെല്ലുമ്പോൾ ഇരിക്കാൻ കഴിയാത്തൊരു ചുറ്റുപാടിൽ നിന്ന് മൂത്രമൊഴിക്കുകയാണ്. ചിലയിടത്ത് അതിന് സൗകര്യം വെച്ച് കാണും. അങ്ങനെ നിന്ന് മൂത്രമൊഴിക്കുമ്പോൾ ആ മൂത്രത്തിൻ്റെ സകരങ്ങൾ, തുള്ളികൾ പലപ്പോഴും ഫാനിലേക്കും കാലിലേക്കും ഒക്കെ തെറിക്കുക സ്വാഭാവികമാണ്. അപ്പാടെ ഉളവെടുത്താണ് കയറുന്നത്. മൂത്രമൊഴിച്ച സ്ഥലം ചിലപ്പോൾ അത്ര സൂക്ഷിച്ച് ഉണ്ടാക്കിയതാണെങ്കിൽ മൂത്രമൊഴിക്കുന്നത് കുറച്ച് കുണ്ടായൊരു സ്ഥലത്തേക്കാണ്. മൂത്രപ്പുരയിലൊക്കെ അങ്ങനെ സംവിധാനിച്ചാൽ വലിയ കുഴപ്പമില്ല എന്ന് പറയാം. എന്നാൽ തന്നെ മനോഹരിക്കുമ്പോൾ ഒരു പാട്ട കൊണ്ട് നിന്ന് മൂത്രമൊഴിച്ച ആൾ വെള്ളമൊഴിച്ചാൽ അത് പലപ്പോഴും അവിടെ വെള്ളത്തിൽ, ആ മൂത്രത്തിൽ വന്ന് അത് ശക്തമായി മേലെന്നിങ്ങോട്ടും ഒഴിക്കുമ്പോൾ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് തെറിക്കും. ഇതൊക്കെ നമ്മുടെ ഡ്രസ്സും കാലും ഒക്കെ അശുദ്ധമാകാൻ കാരണമാകുന്നു. ഇത് ശ്രദ്ധിക്കാതെ പോകുന്നില്ലേ? എത്രയോ ആളുകൾ ഫാൻസ് ധരിച്ചവർ നിസ്കാരത്തിൽ അവുറത്ത് മറക്കൽ നിർബന്ധമാണ്. പുരുഷന്മാർ താഴോട്ടിറങ്ങും, പൊക്കിളിലേക്ക് എത്രയോ താഴെ. അപ്പോൾ ഇട്ട ഷർട്ടാണെങ്കിലോ അത് ഇൻസൈഡ് ചെയ്ത് വെച്ചാൽ തന്നെയും ചിലർ സുജൂദിൻ്റെ വേളയിൽ ആ ഷർട്ട് അല്ലെങ്കിൽ ബനിയൻ മേപ്പോട്ട് ഇങ്ങോട്ട് കയറും, ഫാൻ്റ് താഴോട്ട് ഇറങ്ങും ചെയ്യും. അപ്പോൾ പിൻഭാഗം, അവുറത്തിൻ്റെ ഭാഗം വ്യക്തമായി കാണുകയാണ്. എങ്ങനെ നിസ്കാരം സഹിയാവും? ഇതൊക്കെ അറിയാത്തത് കൊണ്ടാണ്. സൂക്ഷിച്ചാൽ, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ സിമ്പിൾ സംഗതിയാണ്. ഇപ്പോഴേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൂടാ പലർക്കും. അപ്പോൾ ഇവിടെയൊക്കെ ആവശ്യമായത് അറിവാണ്. ഇബാദത്തുകൾ സഹിയാകണമെങ്കിൽ അറിവ് വേണം. ഇതൊക്കെ നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച്. ഇനി വിശ്വാസ കാര്യങ്ങളോ? അത് അതിൻ്റെ അപ്പുറമാണ്. അറിവില്ലാത്തത് കൊണ്ടല്ലേ വിശ്വാസത്തിൻ്റെ ശരിയായ വഴിയിൽ നിന്ന് തെറ്റിപ്പോയ ബിദഅത്തുകാർ, മുബ്തദീങ്ങൾ. വിശ്വാസത്തിലാണ് അവരെ തെറ്റ്. അത് ഏറ്റവും വലിയ പരമാബദ്ധമാണ്. എന്തായാലും കൃത്യത്തിൽ നിസ്കരിക്കുമെന്ന് ചിലർ ചില ബിദഅത്തുകാരെക്കുറിച്ച് പ്രശംസിച്ച് പറയാറുണ്ട്. ആ ബിദഅത്തുണ്ടായിരിക്കെ അവരെ നിസ്കാരമോ നോമ്പോ ഹജ്ജോ സക്കാത്തോ ഇതൊന്നും അല്ലാഹു തആല യഥാർത്ഥത്തിൽ കബൂൽ ചെയ്യില്ല, സ്വീകരിക്കില്ലെന്നാണ് നബി വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റേതായ തത്വവും അതാണ്. അപ്പോൾ ഇവിടെയൊക്കെയും അറിവ് വേണം. നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഭൗതികമായി അവർ പഠിക്കുന്നു, അതിന് തകരാറാരും പറയുന്നില്ല. ഭൗതികമായി ഇന്ന് ഭൗതിക ലോകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. ഇന്നത്തെ ഭൗതികന്മാരോട് സംവദിക്കാൻ തന്നെ ഭൗതികമായ അറിവ് വേണം. ആലിമീങ്ങൾക്ക് പ്രത്യേകിച്ചും വേണം. കാരണം ഉലമാ
പണ്ഡിതന്മാർ ദീനിയായ കാര്യങ്ങൾ പറയുമ്പോൾ, ഇന്നത്തെ പുതിയ ജനങ്ങളോട് പറയുമ്പോൾ ഇന്നത്തെ പുതിയ ഭാഷയിൽ തന്നെ അവരോട് പറയേണ്ടി വരും. അവരുമായി സംവദിക്കാൻ അവർ പഠിച്ച ആ പഠനം പറയുന്ന ആൾക്കും ഉണ്ടാകേണ്ടി വരും. അതുകൊണ്ട് ഇതെല്ലാമുള്ള ദീനിയും ഭൗതികവുമായ സ്ഥാപനങ്ങൾ, അത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ആലിമ്യങ്ങൾ ഉസ്താദുമാർ കാലങ്ങളായി തുടങ്ങുന്നു. ധാരാളം സ്ഥാപനങ്ങൾ ഓരോ ജില്ലകളിലും, നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ എത്ര സ്ഥാപനങ്ങളാണ്. ബഹുമാനപ്പെട്ട കൂറ്റബാർ ഉസ്താദിൻ്റെ സ്ഥാപനം നിലമ്പൂർ കിഴക്ക് ഭാഗത്ത് അവിടെ നിന്നിങ്ങോട്ട് തുടങ്ങിയാൽ ഇതുവരെ സ്ഥാപനങ്ങളുണ്ട്, ധാരാളം സ്ഥാപനങ്ങൾ. മഞ്ചേരിയിൽ വിനീതനായ എൻ്റെ നോട്ടത്തിൽ നടക്കുന്ന മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ് ജാമിയ ഹൈക്കമിയ. അതിൻ്റെ തൊട്ടടുത്താണ് മഹാനായ സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ അൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഅദിൻ സ്ഥാപനങ്ങൾ. വലിയ മഹാസ്ഥാപന സമുച്ചയമാണ്. എത്ര സ്ഥാപനങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് വലിയ വളർച്ച അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തു. അങ്ങനെ നിരവധി നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ അയൽപക്കത്ത് തന്നെ ഉണ്ട്. വെട്ടിച്ചിറ സ്ഥാപനമടക്കം കുറേ സ്ഥാപനങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ സ്ഥാപനം. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും നമ്മുടെ എല്ലാം ശ്രമം അതിലുണ്ടായാൽ നാളെ ആഖിറത്തിൽ റബ്ബിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അത് നമുക്കൊരു പിടികയറാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ആ സ്ഥാപനത്തിൽ തുടങ്ങിയ സലാത്ത് അൽഹംദുലില്ലാ, അതും തന്നെ മഹാനായ സയ്യിദ് അവർകളാൽ തുടങ്ങിയ ആ സലാത്ത് അതും ഇവിടെ ഉയർച്ചയിൽ വളർച്ചയിൽ മുന്നോട്ട് പോകണം. അള്ളാഹുദീന് തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി തങ്ങൾ നമ്മുടെ ഈ സദസ്സിലേക്ക് വരും. സ്ഥാപനത്തെക്കുറിച്ച് പറയേണ്ടതില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, തങ്ങൾ ഈ രാജ്യത്തിൻ്റെ കാലി കൂടിയാണ്. അതുകൊണ്ട് തങ്ങളുമായി നമുക്കുള്ള ബന്ധം ചെറുതല്ല, അഭേദ്യമായ ബന്ധമാണ്. അതുകൊണ്ട് എല്ലാ രംഗത്തും തങ്ങളെ കൂടെ നാം ഉണ്ടാകണം. നമ്മുടെ സ്ഥാപനവും നമ്മുടെ മഹലും ഒന്നടങ്കവും ആ സ്ഥാപനത്തിൻ്റെ വൈസനീയം 20-ാം വാർഷികം അതിവിപുലമായി ആഘോഷിക്കുമ്പോൾ അതിൽ നമ്മളാൽ കഴിയുന്ന എല്ലാ നിലക്കുള്ള പങ്കും ഞങ്ങളിൽ ഉണ്ടാകണമെന്ന് ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും, ഈ സ്ഥാപനമടക്കം നമ്മുടെ ഉസ്താദുമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ഉമ്മയായ മാതൃകയായ മർക്കസ് സഖാഫത്തി സുന്നിയ, അതിൻ്റെ 40-ാം വാർഷികമാണ് ഈയിടെ ഇപ്പം കഴിഞ്ഞത്. അതാണ് നമ്മുടെ മാതാവായ സ്ഥാപനം. അതടക്കം ഒരുപാട് സ്ഥാപനങ്ങൾ റയീസുൽ ഉലമയുടെ സ്ഥാപനമായ ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാദ് ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദിൻ്റെ കരങ്ങളാൽ തുടങ്ങിയ സ്ഥാപനമായ ഇഹ്യാ ഉസ്സുന്ന അടക്കം എല്ലാ സ്ഥാപനങ്ങളും ഉയർന്ന് വളർന്ന് പന്തലിച്ചു വരണം. അതിന് അല്ലാഹു അതിൻ്റെ എല്ലാ അസ്ബാബുകളും പൂർത്തിയാക്കി തരട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന ഉസ്ഹിയത്തോടെ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിഷയം ഏതുമാകട്ടെ, നമ്മുടെ കുട്ടിക്ക് മാത്രമായി ഒരു ടീച്ചർ, അതെ, മികച്ച അധ്യാപന കഴിവുള്ള വിദ്യാർത്ഥിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഏതൊരു രക്ഷിതാവിൻ്റെയും ആഗ്രഹമല്ലേ ഇത്? CMM Knowledge World നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 1-to-1 ഓൺലൈൻ ട്യൂഷൻ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം. പ്രത്യേക പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും പഠന രീതിയും കൃത്യമായി മനസ്സിലാക്കി ലേണിംഗ് ചാർട്ട് ക്രമീകരിക്കുന്നു. തുടർന്ന് വളരെ ഫലപ്രദമായ ടീച്ചിങ് മെത്തേഡുകളിലൂടെ മികച്ച പഠനം സാധ്യമാക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM 1-to-1 ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം.